സ്വന്തം ഭാര്യയോട് സലാം പറയണം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞാണെന്ന് അറിയാലേ ഏത് പെണ്ണും ഏതാണ് പരസ്പരം കലഹം ഉണ്ടാവൂല. കുടുംബം ഇമ്പുണ്ടാകുന്ന കുടുംബത്തിന് പറയലെന്നെ സത്യത്തിന് കുടുംബ ഭൂകമ്പാണ്. ഈ രൂപത്തിൽ നമ്മുടെ കുടുംബ ബന്ധന്മാർ ഇതെന്തോണ്ടാ വീട്ടിലേക്ക് കയറി വരികയാണ്. ഭർത്താവ് ഇങ്ങനെ അങ്ങാടി നിന്ന് സാധനമൊക്കെ വാങ്ങി ഇങ്ങനെ കയറി വരുമ്പോ പെണ്ണുങ്ങളുണ്ട് ഓലായി ഇങ്ങനെ ഇരിക്കുകയാണ്. ഓട് കസേരയെ കുത്തിരുന്ന് പേരും ചേർന്ന് ഇങ്ങനെ മുടി ഇങ്ങനെ എന്താ പറയാ മുടി ഡാക്കുളമായി ഇങ്ങനെ മുടിയൊക്കെ നീട്ടിട്ട് ഇങ്ങനെ പേരും ചേർന്ന് ഇരിക്കുകയാണ്. ഭർത്താവ് വരുമ്പോ ഒന്നും അടുക്കി വെച്ചൊന്ന് എണീച്ചു നോക്കിയാണ്. എന്നാലത് സ്നേഹമാണ്. കയറി വരുന്ന ഭർത്താവ് സലാം പറഞ്ഞ് കയറി വരിക. ഭാര്യ വേഗം എഴുന്നേൽക്കുക. ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് ഒന്ന് എഴുന്നേൽക്കുക. മനസ്സിന്റെ ഉള്ളിൽ ഭർത്താവിന് എന്തൊരു സന്തോഷമാണ്. കയ്യിലുള്ള കണ്ണൊക്കെ വെച്ചോളൂ എന്ന് പറഞ്ഞാലൊന്നും ശരിയാവൂല. ഒന്ന് എണീറ്റിക്കുക. അതിന് ഈ ഭാര്യ വരികയാണ്. ഭാര്യ അങ്ങാടിയിൽ ഇവിടെ എന്തെങ്കിലും ആവശ്യത്തിന് പോയിട്ട് തിരിച്ചു വീട്ടിലേക്ക് വരികയാണ്. ഭർത്താവ് കോലായി കസേര നിൽക്കുക. ഞാനല്ലേ പോളോ വയ്യാപ്പോളോ എന്നല്ല. എണീച്ചു വരുമ്പോ നീ പോയല്ലേ ഒന്ന് എഴുന്നേറ്റ് എന്നിട്ട് സലാം പറയാ. അങ്ങോട്ട് പറഞ്ഞിട്ടില്ല അങ്ങോട്ട് വിളിയേക്കുക. എന്നിട്ട് ഭാര്യയോട് പറയാ ആ നീ പോയല്ലേ ബുദ്ധിമുട്ടായോ എന്നൊന്ന് ചോദിച്ചു നോക്ക്. നിന്റെ ഇടയിൽ കലഹമില്ല. ഇനി പെണ്ണുങ്ങൾ സലാം പറഞ്ഞ് കൈ പിടിക്കുക. ഇത് മണിയറയെ മാത്രം പിടിക്കാനുള്ളതല്ല, അല്ലാത്ത സമയത്ത് കൂലി കിട്ടാൻ പിടിക്കാനുള്ളതാണ്. കൈയൊന്ന് പിടിക്കാൻ മുസാഫാ ചെയ്യാൻ പ്രതിഫലം ഇൻഷാല്ലാ ഞാൻ പറയാം. സലാം എന്ന് പറയുക. അല്ലാഹുവേ ഒരു മുസ്ലിമിന്റെ ഇടയിൽ പരസ്പരം സന്തോഷമുണ്ടാകാൻ നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണേ. ഒരു മരത്തിന്റെ പിന്നിൽ നിന്ന് നീ ഇങ്ങനെ കണ്ടുമുട്ടി പിന്നെ ഒരു മറയുടെ പിന്നിൽ നിന്ന് വീണ്ടും നീ കണ്ടാലും നിനക്ക് സലാം പറയാം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ സലാം പറഞ്ഞു ഒരു തവണ പറഞ്ഞിട്ട് നീ വീടിയുടെ പിന്നിലൂടെ വന്ന് മറയിലൂടെ വന്ന് ഒരു മറ കഴിഞ്ഞിട്ട് വീണ്ടും നീ എത്തിയായി പറഞ്ഞേക്കണം അസ്സലാമു അലൈക്കും എന്ന് വീണ്ടും പറയാം. എന്തോ ഒരു സലാമാണ്. ഇങ്ങനെ സലാം പറഞ്ഞാൽ മലക്കുകൾ പോലും നമ്മളെ സലാം മടക്കിയിട്ട് ഇതിന്റെ മടക്കം എന്തെന്നറിയോ രക്ഷയുടെ വീട്ടിലേക്കുള്ള ചോദ്യമാണ്. അല്ലാഹുവിന്റെ രക്ഷയ്ക്കുള്ള ചോദ്യമാണ്. ആരുടെ പ്രാർത്ഥനയാണ് അല്ലാഹു കേൾക്കുക എന്നറിയില്ല. ആരുടെ പ്രാർത്ഥനയാണ് അല്ലാഹുവേ ധാരാളം സലാം പറയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് മൂന്ന് കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടോ ഈ സ്വർഗത്തിലേക്ക് എത്തുമെന്ന് രക്ഷയോടെ സ്വർഗത്തിലേക്ക് നിനക്ക് കടന്നു പോകാം. മൂന്ന് കാര്യങ്ങളാണ് നീ ചെയ്യേണ്ടത്. മൂന്ന് കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടോ എന്നാൽ രക്ഷയോടെ സ്വർഗത്തിലേക്ക് കടന്നു പോകാം. ഒന്നാമത്തത് സലാമിനെ വ്യാപിപ്പിക്കലാൻ. നിസാരമായി കാണല്ല മുസ്ലിമിനെ കണ്ടുമുട്ടിയോ സലാം പറയണേ. കുഞ്ഞുങ്ങളെ നിങ്ങളും സലാം പറയണേ. പ്രായമായ ആളുകളെ കണ്ടാൽ സലാം പറയണേ. കുട്ടികളോട് സലാം പറയണേ. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോഴോ സലാം പറയണേ. നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകാൻ ഐക്യമുണ്ടാകാൻ ഇതുവല്ലാത്തൊരു കാര്യമാണ്. ധാരാളം ഹദീസുകളുണ്ട്. ധാരാളം ഹദീസുകളെ പറയാനുള്ള സമയം വഴുകിപ്പോയല്ലോ. മഹാനായ ഇബ്നു മറിയമ അങ്ങാടിയിലേക്ക് ദിവസം വൈകുന്നേരം ചെല്ലും. മുത്തബിഉ സുന്ന സുന്നത്ത് മുറുകെ പിടിച്ച മുത്തബിഉ സുന്ന എന്ന് പേര് കിട്ടിയ മഹാനാണ് ഇബ്നു മറിയമല്ലോ. ഇബ്നു ഉമർ തങ്ങളെല്ലാ ദിവസവും അങ്ങാടിങ്ങളെ പോയി നിൽക്കും. ആളുകൾ ചോദിക്കാൻ തുടങ്ങി നിങ്ങൾ വലിയ മഹാനല്ലേ, നിങ്ങൾ വലിയ മഹാനല്ലേ, എന്തിനാണ് വൈകുന്നേരങ്ങളിൽ അങ്ങാടിയിൽ പോയി നിങ്ങൾ ഇരിക്കുന്നത്? ഇബ്നു ഉമർ തങ്ങളെ മറുപടി പറയാ സലാം പറയാത്തവനോട് സലാം പറയാ പറയുന്നവന്റെ സലാം മടക്കാൻ
അതിന്റെ പ്രതിഫലം എനിക്കറിയാം. അതൊരു സുന്നത്തല്ലേ, എന്റെ മുത്തുനബിയുടെ സുന്നത്തല്ലേ. അത് ചെയ്യാനാണ് ഞാൻ അങ്ങാടി പോയി നിൽക്കുന്നത് എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സലാം. അതുകൊണ്ട് നിങ്ങൾ സലാം വ്യാപിപ്പിക്കണേ, വാത്രൈ മുത്താ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണേ, പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം കൊടുക്കണേ.